നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം നടുങ്ങേണ്ട ഒരു പ്രസ്താവന. ഷംസീറിന് നേരെ കയ്യോങ്ങുന്നവന്റെ സ്ഥാനം മോർച്ചറിയിലാണെന്ന് പി ജയരാജൻ. സി പി എമ്മിലെ ഉന്നത നേതാവാണ് പി ജയരാജൻ. ജയരാജനെ പോലൊരു പാർട്ടി നേതാവ് കേരളത്തെ ഭയപ്പെടുത്തുന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഷംസീർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഏത് നീക്കത്തെയും പാർട്ടി തടുത്തിരിക്കും. ജനം അത് പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുമെന്നാണ് പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത്. ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ചും ഗണപതിയെ അപമാനിച്ചുമൊക്കെ എ എൻ ഷംസീർ നടത്തിയ ഒരു പ്രസംഗം കേരളത്തിലത് വലിയ കോലാഹലമുയർത്തിയിരുന്നു. എന്നിട്ടും ഷംസീറിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിൽ നിന്ന് ഒരാൾ പോലും കളത്തിലിറങ്ങിയില്ല. സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത്. ഷംസീറിനെതിരെ വി എച്ച് പി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ കൊടുക്കുന്നു. വി എച്ച് പി ഗവർണർക്കും രാഷ്ട്രപതിക്കുമൊക്കെ പരാതികൾ കൈമാറി. ബി ജെ പിയും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. നിരവധി ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. അതിശക്തമായ പ്രതിഷേധമാണ് എ എൻ ഷംസീറിനെതിരെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ടും ഭരണകക്ഷിയിലെ ഒരൊറ്റ നേതാവോ മറ്റു മന്ത്രിമാരോ ഷംസീറിനെ സംരക്ഷിക്കാൻ കളത്തിലിറങ്ങിയില്ല എന്ന പരാതി പി ജയരാജനുണ്ട്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് ഇടം കിട്ടിയ അന്നു മുതൽ റിയാസും ഷംസീറും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഷംസീർ പൊതുവെ റിയാസിനെ വിമർശിക്കുന്ന സ്വഭാവമുള്ളയാളാണ്. ഷംസീർ എന്നും പി ജയരാജൻ്റെ അരുമ ശിഷ്യനും അതുകൊണ്ട് തന്നെ മറ്റൊരു നേതാവും ഷംസീറിനെ രക്ഷിക്കാനായി കളത്തിലിറങ്ങാത്തത് ഒരുപക്ഷെ ജയരാജനെയും ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടുകൂടിയാണ് ജയരാജൻ്റെ രൂക്ഷമായ വാക്കുകൾ. അടുത്ത കാലത്തൊന്നും ഇത്തരം കൊലവിളി പ്രസ്താവനകൾ നടത്തിയിരുന്നില്ല പി ജയരാജൻ. ഷംസീറിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നത് കണ്ടിട്ട് തന്നെയാവാം ഇക്കുറി പി ജയരാജൻ്റെ രൂക്ഷ പ്രസ്താവന. ഇക്കഴിഞ്ഞ ദിവസം ഷംസീറിൻ്റെ എം എൽ എ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച ഒരു മാർച്ച് നടത്തിയിരുന്നു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത യുവമോർച്ച നേതാവ് ഗണേഷ് നടത്തിയ ചില വാക്കുകൾ. ഗണപതിയെ അപമാനിച്ചതിൽ മാപ്പ് പറയാൻ തയ്യാറായില്ല എങ്കിൽ ഷംസീറിനെ തെരുവിൽ നേരിടുമെന്നായിരുന്നു യുവമോർച്ച നേതാവിൻ്റെ പ്രസംഗം. കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിൻ്റെ കൈ പോയതുപോലെ കൈ പോകില്ല എന്ന വിശ്വാസമായിരിക്കാം ഷംസീറിനെന്നും എല്ലാ കാലത്തും ഹിന്ദു സമൂഹം അങ്ങനെ നിന്നുകൊള്ളണമെന്നില്ല എന്നും കെ ഗണേഷ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ പി ജയരാജൻ്റെ രൂക്ഷമായ വാക്കുകൾ. കൊലവിളി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ മറുവശത്ത്. മണിപ്പൂർ വിഷയത്തിൽ ഇക്കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലയിൽ നടത്തിയ ഒരു പ്രതിഷേധ മാർച്ച്. മാർച്ചിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം കേരളത്തെ വല്ലാണ്ട് ഭയപ്പെടുത്തി. അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്നൊക്കെ ചിലർ പ്രസംഗിക്കുന്ന കാഴ്ചകൾ. കേരളത്തിലിപ്പോൾ നടക്കുന്നത് സമാനതകളില്ലാത്ത പരസ്പര മതവിദ്വേഷം കുത്തിനിറയ്ക്കുന്ന മുദ്രാവാക്യങ്ങളും വിദ്വേഷ പ്രസ്താവനകളും തന്നെ. അതിനിടയിൽ ഷംസീറിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകും എന്ന് പ്രഖ്യാപിക്കുന്ന പി ജയരാജൻ്റെ വാക്കുകൾ. യുവമോർച്ച നേതാവ് ഗണേഷ് ശക്തമായ വാക്കുകളാണ് തൻ്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന വാക്കുകൾ. എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പണി ഇപ്പോൾ ഡിവൈഎഫ്ഐയും സി പി എം നേതാക്കളുമൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ഗണേഷ് പറഞ്ഞു. പരസ്പരം പോരു വിളിക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും. ഷംസീറിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ്. അവയ്ക്കിടയിലാണ് ഗണേഷിൻ്റെ പ്രസംഗം പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് കല്ലുകടിയായത്. എന്നാൽ മറുവശത്ത് സി പി എം നേതാക്കളുടെ കൊലവിളി പ്രസംഗങ്ങൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നോർക്കണം. പി ജയരാജനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്നാവശ്യവുമായി ബി ജെ പി കളത്തിലിറങ്ങി. ഡി ജി പിക്കടക്കം പരാതി കൊടുക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ട് ഒതുങ്ങി നിന്നിരുന്ന പി ജയരാജൻ ഇടക്കാലത്ത് ഇ പി ജയരാജനുമായി ഒരു സന്ധി ചെയ്തിരുന്നു. പിണറായി വിജയൻ്റെ എതിർ ക്യാമ്പിൽ ശക്തനാണ് എല്ലാ കാലത്തും പി ജയരാജൻ. സി പി എമ്മിൽ ഏറെ ഒതുക്കൽ രാഷ്ട്രീയത്തിന് വിധേയനാക്കപ്പെട്ട പി ജയരാജനെ സംബന്ധിച്ച് ഷംസീറുമായുള്ള അടുപ്പം തന്നെയാവാം ഏറ്റവും പ്രധാനം. ഷംസീറിനെ ഏതറ്റം വരെ പോയി സംരക്ഷിക്കാനും താൻ തയ്യാറാണ് എന്ന നിലപാട് പ്രഖ്യാപിക്കൽ തന്നെയാവാം ഇത്തരം പ്രസ്താവനകൾക്കു പിന്നിൽ.
ഷംസീറിനെതിരെ സിപിഎമ്മിൽ തന്നെ ശക്തമായ ഒരു ലോബിയുണ്ട് എന്നത് വ്യക്തമാണ്. അതിനു പിന്നിൽ മുഹമ്മദ് റിയാസിന്റെ കളികളുണ്ട് എന്ന് പലവിധ മാധ്യമ വാർത്തകളും പുറത്തു വന്നിരുന്നു. രൂക്ഷമായ പ്രതികരണത്തിലൂടെ പി ജയരാജൻ വീണ്ടും വാർത്തകളിൽ മാത്രമല്ല വിവാദങ്ങളിലേക്ക് കത്തിക്കയറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.